സ്ലാമാലും വാഹമത്തില്ല പരിശുദ്ധമായ ഖുർആാനിലും ഹദീസുകളിലും വളരെ സവിശേഷമായ ഫലങ്ങൾ ഫായിദകൾ പ്രതിഫലങ്ങൾ വാഗ്ദത്വം ചെയ്യപ്പെട്ട അതിമഹത്തായ ഒരു അമലാകുന്നു മുത്തനബിയുടെ മേലുള്ള സ്വലാത്ത് സൂറത്തു അഹസാബ് അമ്പത്തി ആറാമത്തായത്തിൽ അള്ളാഹു നബിയുടെ മേൽ സ്വലാത്ത് ചെയ്യുന്നു അവന്റെ മലക്കുകളും നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു നിങ്ങളും നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുവീൻ എന്ന ആയത്ത് കാണാം ബഹുമാനപ്പെട്ട ഇമാം അഹമ്മദ് റലി അള്ളാഹുനു മുസ്നദിൽ എണ്ണായിരത്തി എണ്ണൂറ്റി നാലാം നമ്പറായും ഇമാം അബൂദാദ് റലി അള്ളാഹു താലു രണ്ടായിരത്തി നാൽപ്പത്തി രണ്ടാം നമ്പറായും ഇമാം ബൈഹഖിർ റലി അള്ളാഹുനു അയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാം നമ്പറായി മുദ്രിക്കുന്ന ഹദീസിൽ ഈ ഹദീസിന്റെ ഇസ്നാദ് വളരെ സ്വാഹിഹാണെന്ന് ഫത്തുഹുൽ ഭാരി എട്ട് മുന്നൂറ്റി ഇരുപത്തി മൂന്നിൽ ി അള്ളഹു പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഉമ്മത്ത് ആര് ആണോ പെണ്ണോ എവിടെ വെച്ച് സ്വലാത്ത് ചെല്ലിയാലും ആ സലാത്ത് ഒക്കെ എന്നിലേക്ക് എത്തുക തന്നെ നിങ്ങളെ സ്വലാത്ത് എൻ്റെ മേലെ വെളിവാക്കപ്പെടും എന്ന ഹദീത് ഇമാഹുവാൻ പതിനാറായിരത്തിഒരുന്നൂറ്റി അറുപത്തി രണ്ടാം നമ്പറായും ഇമാ മബൂദാദ് അലി അള്ളഹന്നു ആയിരത്തി നാൽപ്പത്തി ഏഴാം നമ്പറായും ഇമാം നസാ ഇറിയാഹന്നു ആയിരത്തി മുന്നൂറ്റി എഴുപത്തി നാലാം നമ്പറായും മുദ്രിക്കുന്നുണ്ട് നൂറുകണക്കിന് ഹദീസുകൾ ഇഭിഷേകമായി വന്നിട്ടുണ്ട് നൂറുകണക്കിന് കിതാബുകൾ ഈ വിഷയമായി വിരചിതമായിട്ടുണ്ട് വളരെ സവിശേഷമായ ശ്രേഷ്ഠതകളും ഫായതകളും പ്രതിഫലങ്ങളും ദീനിയായും ദുന്നവീയായും പാരത്രികമായും സാമ്പത്തികമായും കുടുംബപരമായും എല്ലാ വിധേനയുമുള്ള സവിശേഷമായ നേട്ടങ്ങൾ സ്വലാത്തിലൂടെ ലഭിക്കുന്നു വെള്ളിയാഴ്ച രാവോ വെള്ളിയാഴ്ച പകരളോ മൂന്നൂറ് സ്വലാത്തെങ്കിലും ചൊല്ലണമെന്നും ബഹുമാനപ്പെട്ട അബൂത്വാലിബുൽ മക്കി തൻ്റെ കൂത്തുൽ കുലൂബിൽ പറഞ്ഞതും ബഹുമാനപ്പെട്ട ഷെർവാനി രണ്ടാം വാള്യം നാനൂറ്റി എഴുപത്തി എട്ടാം പേജിൽ വിരിക്കുന്നുണ്ട് മറ്റൊരു അതീത് സ്വലാത്തൻ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു ചെയ്യും എന്ന അതീത് ഇമാലിം അഞ്ഞൂറ്റി എഴുപത്തി ഏഴാം നമ്പറിൽ ഉദ്ധരിക്കുന്നുണ്ട് കാരണം സൂറത്തുൽ ആയത്തിൽ ബി അന്നാമിന്റെ ഏതൊരു നന്മക്കും പത്ത് എരട്ടിയാണ് അള്ളാന്റെ പ്രതിഫലം എന്ന് കുർആാനിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം നാം ഒരു സ്വലാത്ത് മേൽ മുത്തനുപീഠമേൽ അള്ളാഹു താല പത്ത് റഹ്മത്ത് ചെയ്യുന്നു പക്ഷെ മറ്റൊരു ഹദീഫിലുള്ളത് മൻ സലിഹുലി വസ്ലം വാഹിദൻ എഴുപത് റഹമത്ത് അള്ളാഹു ചെയ്യും എന്നുള്ള ഹദീസ് ബഹുമാനപ്പെട്ട ഇമാം അഹമ്മദ് അറുപത്തി അഞ്ചാം നമ്പറായിരിക്കുന്നുണ്ട് മാത്രമല്ല ഇരുന്നൂറ്റി അമ്പതാം നമ്പറായി തൻ്റെ തന്റെ സ്വഹിയിൽ ഹദീജിൽ അള്ളാഹു താല പ്രത്യേകം ചെയ്യലോടുകൂടെ പത്ത് പാപ്പം പുറക്കപ്പെടും പത്ത് തറച്ചുകൾ അവൻ ഉയർത്തപ്പെടും എന്നും പറയുന്നുണ്ട് ഏതായാലും സ്വലാത്ത് വളരെ സവിശേഷമാണ് ഇന്ന് വഹാബി മൗദൂദാദി സഹോദരങ്ങളൊക്കെ പറയുന്നത് പോലെ പ്രത്യേകമായ ഒരു ലഫ്ത മാത്രമേ സ്വലാത്തുൽ ചൊല്ലാവൂ മറ്റൊന്നും ഇല്ല എന്ന് പറയാവതേ അല്ല ബഹുമാനപ്പെട്ട സ്വഹഭാക്കളുടെയും താപികങ്ങളുടെയും മഹത്വക്കളുടെയൊക്കെ സ്വലാത്തുകളിൽ വ്യത്യസ്തമായ പദങ്ങൾ എമ്പാടും 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 നമുക്ക് കാണാൻ സാധിക്കും ഗദ്യമായും പദ്യമായും ഒക്കെ വ്യത്യസ്തമായ സ്വലാത്തുകൾ കാണാൻ സാധിക്കും

ബഹുമാനപ്പെട്ട മുത്ത് നബിയുടെ അമ്മാവി അമ്മാബിഫിയുല നബിയുടെ എന്ന് പറഞ്ഞതായി കാണാം അതുകൊണ്ടാണ് മൗലായ മൗലായീം ആയാലും ആയാലും എന്നതായാലും ഗദ്യമായോ പദ്യമായോ ഏത് സ്വലാത്തിന്റെ ും പറ്റും എന്നുള്ളത് സത്യമാണ് ബഹുമാനപ്പെട്ട ഇമാമുഅാനിഫ് അലി അള്ളാഹു ബഹുമാനപ്പെട്ട ഇമാമുൽ വന്നു ബഹുമാനപ്പെട്ട ഇമാം ബി ഇമാം റാസി ഇമാം ബുഖാരി ഇമാം ഇമാം മുസ്ലിം തുർമുദി ഈ മഹാന്മാരോടൊക്കെ അവരുടെ മഹാന്മാരൊക്കെ അവരുടെ രചനകളിൽ വ്യത്യസ്തമായ സ്വലാത്തിന്റെ പദങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് സാക്ഷാൽ ഇബിനുനുതീമിയും ഇബിനു കയ്യുമും തന്നെ അവരുടെയൊക്കെ കിതാബുകൾ വ്യത്യസ്തമായ സ്വലാത്തിന്റെ വചനങ്ങൾ കൊണ്ടുവന്നതായിട്ട് കാണാം ചുരുക്കത്തിൽ ബാങ്ക് ഇക്കാമത്ത് അസ്സലാമലൈക്കും എന്ന് സലാം പറ പോലെ നിർണിതമായ വചനങ്ങളല്ല സ്വലാത്തിലെന്ന് കാണാം മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളിലും പ്രബോധനത്തിൻ്റെ പ്രസംഗങ്ങളിലും പ്രതിബന്ധം പ്രബന്ധങ്ങളിലും അള്ളാഹു താലാനെ ഹംദ് ചെയ്യാനുള്ള സീകളും ശുക്ർ ചെയ്യാനുള്ള ഒന്നും ഒരു പ്രത്യേക പദങ്ങളിൽ നിർമ്മിതമല്ലോ അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട അലി ഷബ്രിസി അമ്പസുലബി സ്വീകത്തിൻകാനത്ത് ഏത് പദം കൊണ്ട് സ്വലാത്ത് ചൊല്ലിയാലും സ്ലാത്തിൻ്റെ പുണ്യം കിട്ടും ഏറ്റവും എന്ന് പറയുന്ന ഇബ്രാഹിമിയ സ്വലാത്ത് ആണ് എന്നുള്ളത് സത്യമാണ് ബഹുമാനപ്പെട്ട ഷെർവാനി രണ്ടാം വാള്യം നാനൂറ്റി എഴുപത്തിയെട്ട് ഒരാൾ ഏറ്റവും മുന്തിയ വചനം കൊണ്ട് സ്വലാത്ത് എന്ന് നേർച്ചയാക്കിയാൽ ഈ ഇബ്രാഹിമിയ സ്വലാത്ത് തന്നെ കൊണ്ടുവന്നാലേ വീടു എന്ന് ബഹുമാനപ്പെട്ട ഇമാമുനൻ നബബീർ അലി അള്ളാഹു താലാർ റൗദയിൽ ഉദ്ധരിച്ചിട്ടുണ്ട് അല്ലാമായി ഇബുനോസ്കലാനി തങ്ങൾ ഫത്തൂൽ ബാരി പതിനെട്ടാം വാള്യം നൂറ്റി മുപ്പത്തി എട്ടിലും ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ പൊതുവെ ഏത് വാക്കുകൊണ്ടും സ്വലാത്ത് കിട്ടും ബഹുമാനപ്പെട്ട ഇമാം ഷെർവാനി അലി അള്ളാഹുത്താലും വളരെ വ്യക്തമായി തന്നെ അതാബി ഏത് വാക്കുകൊണ്ടും ഏത് വചനങ്ങളെ കൊണ്ടും സ്വലാത്ത് കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല വാഹനവർക്ക് പ്രത്യേകം എടുത്തു പറഞ്ഞു ഇമാമിനെ ഷാഫിയർ അലി അള്ളാഹുലുവിന് പ്രത്യേകമായ ഒരു സ്വലാത്ത് ചൊല്ലിയതിൻ്റെ പേരിൽ നാളെ ആഹ്റത്തിൽ ഹിസാബേ ഇല്ല എന്ന സവിശേഷമായ ഒരു നേട്ടം ലഭിച്ചതായി ബഹുമാനപ്പെടം മുത്തനബിയെ സ്വപ്നം കണ്ടപ്പോൾ അല്ലാമായി ഇസുബാനിറിയൻഹുഅനോട് നബി തങ്ങൾ പറഞ്ഞതായി ഷെർവാനി രണ്ടാം വാള്യം നാനൂറ്റി എഴുപത്തി എട്ടാം പേജിൽ ഉദ്ധരിക്കുന്നുണ്ട് ആ സ്വലാത്ത് ഇങ്ങനെയായിരുന്നു ഇമാമുഷാഫി തങ്ങൾ തെരഞ്ഞെടുത്തൊരു പ്രത്യേകമായ സീകയാണ് ഈ സീക ബഹുമാനപ്പെട്ടവർ സ്വലാത്ത് ചൊല്ലിയ കാരണമായിട്ട് അള്ളഹാൻ്റെ മുത്തനബി വല്ലാതെ സന്തോഷിച്ചു എന്നൊക്കെ ആ സ്വപ്നത്തിന്റെ വിഷയത്തിലായി ഇമാം ഷെർവാനി തങ്ങളോ ഉദ്ദരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് എമ്പഗകിയാം താഹസലബി ഈ സീഹത്തിൻ കാലത്ത് ഏത് സീഹ കൂട്ട സ്വലാത്തു വീഴും എന്ന് ബഹുമാനപ്പെട്ട ഷെർവാനി രണ്ടാം വാല്യം നാനൂറ്റി എഴുപത്തി എട്ടാം പേജിലും ഷബറാം അല്ലിസി രണ്ടാം വാല്യം മുന്നൂറ്റി മുപ്പത്തി ഒന്നാം പേജിലും ബഹുമാനപ്പെട്ട ഇമാം ഷെർവാനി അള്ളാഹു താലു തന്നെ രണ്ടാം വാർഡിൽ നാനൂറ്റി എഴുപത്തി എട്ടിലും മറ്റും ഒക്കെ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് ഏത് സിയ കൊണ്ട് ചെല്ലിയാലും ഏതുമാകാം ഇങ്ങനെ തന്നെയാണ് ബഹുമാനപ്പെട്ട മുൻകാല ഉരമാക്കളും സലഫും എല്ലാവരും പഠിച്ചതും പഠിപ്പിച്ചതും യാതൊരു സംശയവുമില്ല ആ ലഫ്ദുകളെ കൂട്ടത്തിൽ പെട്ടതാണ് വളരെ പ്രധാനപ്പെട്ട നാരിയത്ത് സ്വലാത്ത് സൊലാത്ത് സ്വലാത്തുൽ ഫാത്തിൽ മുൻജിയ ഞാനിവിടെ ഓർമ്മപ്പെടുന്നത് സ്വലാത്തുൽ ഫാത്തിനെ കുറിച്ചാണ് വളരെ സവിശേഷമായ ഒരു സ്വലാത്താണ് സ്വലാത്തുൽ ഫാത്തിഹ اللهم صل على سيدنا محمد الفاتح لما أغلق الخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله قدره ومقداره العظيم اللهم صل على سيدنا محمد مت حبيبه دميل الله هو نينده صلاهت الفاتح لما أغلق

ഈ സ്വലാത്തിന് സവിശേഷമായ ഗുണങ്ങൾ വന്നിട്ടുണ്ട് ജനങ്ങളൊക്കെ ഉറങ്ങിക്കൊണ്ടിരിക്കുക ഈ സ്വലാത്തൊരാൾ ചൊല്ലി മിയത്തമാറ നൂറ് പ്രാവശ്യം എന്നാൽ നാനൂറ് കൊല്ലത്തെ ദോഷം അവന് പൊറുക്കപ്പെടും അത്രയും ദോഷങ്ങൾ എന്നാണ് അതിന്റെ അർത്ഥം അത്രയും ദോഷങ്ങൾ പൊറുക്കപ്പെടുമെന്ന് ബഹുമാനപ്പെട്ട അമാനി എന്ന കിതാബ് പേജ് തെണ്ണൂറ്റി ഏഴിൽ കാണാം അതുപോലെ തന്നെ ഈ സ്വലാത്തൊരാൾ ചൊല്ലിയാൽ ഫാത്തി ചൊല്ലിയാൽ ലക്ഷം ലക്ഷം പ്രതിഫലം പ്രതിഫലം പേജിലും ുംഫ്വാത്ത് എന്ന കിതാബിൽ നൂറ്റി നാൽപ്പത്തി മൂന്നാമത്തെ പേജിലും അൽ റബാനിയ എന്ന ഗ്രന്ഥത്തിൽ നാൽപ്പത്തി അഞ്ചാം പേജിലും ഉണ്ട് ചുരുക്കത്തിൽ സവിശേഷമായ പല പല നേട്ടങ്ങളും പ്രതിഫലങ്ങളും ഒരുപാട് വിഷമങ്ങളിൽ നിന്നുള്ള മുക്തിയും ഒക്കെ വാഗ്ദത്തം ചെയ്യപ്പെട്ട മഹാന്മാരിലൂടെ നമ്മൾ പഠിപ്പിക്കപ്പെട്ട സ്വലാത്തിൻ്റെ സീകളാണ് സ്വലാത്തുൽ ഫാത്തിഹിന്റെ സീകയും സ്വലാത്തുൽ നാരിയൻ്റെ സീകയും താജു സ്വലാത്തിന്റെ ഒക്കെ ബഹുമാനപ്പെട്ട ഇമാമിയങ്ങൾ പ്രത്യേകം ഉദ്ധരിക്കുന്നുണ്ട് ഇത്ര എന്ന് കണക്കാക്കാൻ പറ്റാത്ത വിധം സ്വലാത്തിന്റെ സീകൾ ഒരുപാട് ഇമാമിയങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട് ഹസീനത്തുൽ അസ്രാർ എന്ന കിതാബില് ബഹുമാനപ്പെട്ട അല്ലാമ ഷേഖ് മുഹമ്മദ് ഹിക്കി അൽ ഹനഫി മഹാനവറുകൾ പറഞ്ഞു നാലായിരത്തോളം വരുന്ന സ്വലാത്തുകൾ മുൻഗാമികളെ തൊട്ടുരിക്കുന്നുണ്ട് ഓരോ ഇമാമിയങ്ങളും ഓരോ മഹത്തുക്കളും പലതിനെയും പ്രത്യേകമായി എടുത്ത് മുഖ്താറാക്കി നമുക്ക് തെരഞ്ഞു തന്നിട്ടുണ്ട് എന്നിട്ട് പറഞ്ഞു ഇവയിൽ ഓരോ സിയകളിലും പ്രത്യേകം പ്രത്യേകം ചില രഹസ്യങ്ങളും ചില പ്രത്യേകമായ ഗുണങ്ങളും ഫലങ്ങളും മറ്റും ഒക്കെ ഉണ്ടെന്ന് ആ മഹാന്മാര് പറഞ്ഞതായിട്ട് ഹസീനത്തുല്ലാറ് നൂറ്റി എൺപത്തി രണ്ടാമത്തെ പേജിൽ ഉദ്ധരിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട് മുത്തുനബിയുടെ മേൽ സ്വലാത്ത് നല്ലവണ്ണം വർദ്ധിപ്പിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹുത്തല നമ്മയൊക്കെ പെടുത്തട്ടെ അസാം വലൈക്കും